ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രധാനപ്പെട്ട മൂന്ന് ഇക്വേഷൻസ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണെന്നും വി ഫൈനൽ വെലോസിറ്റി ആണെന്നും, എസ് ഫോർ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്, ടി ഫോർ ടൈം, എ ഫോർ ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയതാണ്. ഓരോന്നിൻ്റെയും യൂണിറ്റുകളും ഓർത്ത് വെക്കുക. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റിൽ നിന്ന് തന്നെ ഇതെന്താണ് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വെലോസിറ്റി ആണെങ്കിൽ ഇനീഷ്യൽ ആവട്ടെ ഫൈനൽ ആവട്ടെ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് എസ് ഐ യൂണിറ്റ് ആയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റിന് മീറ്റർ എന്നുള്ളതും ടൈമിന് സെക്കൻഡ് എന്നുള്ളതും ആക്സിലറേഷന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതുമാണ് എസ് ഐ യൂണിറ്റ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതേപോലെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് അണ്ടർ ഗ്രാവിറ്റി. ഒരു വസ്തു ഭൂമിയിൽ നിന്ന് വെർട്ടിക്കലായിട്ട് മുകളിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരികയോ ചെയ്യുമ്പോൾ അവയുടെ വേഗത അല്ലെങ്കിൽ ആക്സിലറേഷൻ തീരുമാനിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് എന്നുള്ളതും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നുള്ളതും ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഈ ഒരു ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള മൂന്ന് ഇക്വേഷൻസിലും എ ആക്സിലറേഷൻ്റെ എ എന്നുള്ളതിന് പകരം ജി എന്നുള്ള ഗ്രാവിറ്റേഷൻ്റെ സിമ്പിൾ കൊടുക്കാറുണ്ട്. അത് തന്നെ ഒരു വസ്തു മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഭൂമിയിൽ നിന്നും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഗുരുത്വാകർഷണ ബലം മൂലം ആ വസ്തുവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതും, അതുകൊണ്ട് തന്നെ സ്പീഡിലുണ്ടാകുന്ന മാറ്റം നെഗറ്റീവാണെങ്കിൽ അത് റിട്ടാർഡേഷൻ ആണ് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ജിയുടെ വില -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എടുക്കാറുള്ളത്. ഇനി ഒരു വസ്തു ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്നുള്ളത് +9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ആ കാര്യം വെച്ച് ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാര്യങ്ങൾ ഓർക്കുക. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഒരു ചോദ്യം: എ ബോഡി ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 168 മീറ്റേഴ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ 21 seconds. വാട്ട് വെലോസിറ്റി ദ ബോഡി ഈസ് ട്രാവലിംഗ്? ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ നേരായ പാതയിലൂടെ 168 മീറ്റർ ദൂരം സഞ്ചരിച്ചു. 168 മീറ്റർ സഞ്ചരിക്കുവാൻ അതെടുത്തിട്ടുള്ള സമയം 21 seconds, 21 സെക്കൻഡുകളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സ്പീഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് വെലോസിറ്റി എന്നുള്ളത് നമുക്കറിയാം. ഒരു വസ്തു സഞ്ചരിക്കുന്നത് ഒരേ ഒരു ദിശയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിലാണെങ്കിൽ, ഡയറക്ഷനിലാണെങ്കിൽ അതാണ് വെലോസിറ്റിയായി മാറുന്നത്. അപ്പോൾ അവിടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ സഞ്ചരിച്ചിട്ടുള്ള ദൂരം 168 മീറ്റർ ആണ്, എടുത്തിട്ടുള്ള സമയം 21 സെക്കൻഡ്. അപ്പോൾ 168 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 meters per second എന്നുള്ള ആൻസർ കിട്ടും. 8 meters per second എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ആ വസ്തു സഞ്ചരിച്ചിരുന്ന വേഗത വെലോസിറ്റി എന്ന് പറയുന്നത് 8 meters per second. ഇനി മറ്റൊരു ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ വേഗതയുമായി ബന്ധപ്പെട്ടിട്ട് യൂണിറ്റുകൾ പറയുമ്പോൾ കിലോമീറ്റർ പെർ ഹവറിലാണ് കാണിക്കാറുള്ളത്.
നമ്മളൊരു ബൈക്കോ കാറൊക്കെ ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡോ മീറ്ററിലുള്ള സ്പീഡ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് കിലോമീറ്റർ പെർ ഹവറാണ്. നമ്മൾ 40 അല്ലെങ്കിൽ 50 60 70 വണ്ടി സ്പീഡ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 70 കിലോമീറ്റർ പെർ ഹവർ, ഒരു മണിക്കൂർ കൊണ്ട് 70 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വേഗതയിൽ ആ വണ്ടി പോയി എന്നുള്ളതാണ് നമ്മൾ പറയുക. അതേസമയം നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് SI യൂണിറ്റായിട്ട് വരിക, അതായത് രൂപത്തിലാണ് എഴുതേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ട് ഈ ഒരു തന്നിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൺവേർട്ട് 80 കിലോമീറ്റർ പെർ ഹവർ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്, 80 കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം, നമ്മൾ ചെയ്ത് 80 കിലോമീറ്റർ എന്നുള്ളതിനെ മീറ്ററിലേക്കാക്കുമ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്ററാണ്. അപ്പോൾ 80 കിലോമീറ്ററിന് 80 × 1000 = 80,000, 80,000 മീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഹവറിനെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ ഒരു മണിക്കൂർ എത്ര സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 60 മിനിറ്റുകൾ അടങ്ങിയതാണ്, ഓരോ മിനിറ്റുകളും 60 സെക്കൻഡുകൾ അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ 60 × 60 3600 സെക്കൻഡുകൾ കൂടിയതാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 80 കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 80,000 / 3600 അത് ചെയ്യുമ്പോൾ 22.22 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആൻസർ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് 80 കിലോമീറ്റർ പെർ ഹവറിലാണ് സ്പീഡിൽ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് കൊണ്ട് 22.22 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡുകൾ കൊണ്ട് 22.22 മീറ്റർ, ആ സ്പീഡ് മനസ്സിലാക്കി വെക്കുക. ഇനി തിരിച്ച് കൺവേർട്ട് 30 മീറ്റർ പെർ സെക്കൻഡ് × കിലോമീറ്റർ പെർ ഹവർ. ഒരു വാഹനം ഒരു സെക്കൻഡിൽ 30 മീറ്റർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 30 മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്താണ് കിലോമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം, 1000 ആണെന്ന് നമുക്കറിയാം. ഇനി ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു സംഖ്യയെ കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് അല്ലേ. ഇവർ തമ്മിലുള്ള ബന്ധം കിലോമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം 1000 ആണ്, 1000 മീറ്ററാണ് കിലോമീറ്റർ. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം. ഇവിടെ കിലോമീറ്ററിനെ മീറ്ററിലേക്ക്, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ഇവിടെ ഹരണം. അത് 30 × 1000 അല്ലേ 1000. ആൻസർ എന്ത് വന്നു, 0.03. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഈ ഒരു ഹരണം 30 × 1000 കൊണ്ട് ഹരിച്ചപ്പോൾ 0.03 എന്ന് വന്നു. അടുത്തത് ഹവറിനെ അല്ലെങ്കിൽ സെക്കൻഡിനെ ഹവറിലേക്ക് മാറ്റണം. ഒരു മണിക്കൂറും സെക്കൻഡും തമ്മിലുള്ള ബന്ധം 3600 ഇവിടെ ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഹരിക്കുകയാണ്. 1/3600 അല്ലേ, 3600 കൊണ്ട് ഹരിച്ചു. ആൻസർ വരുന്നത് 0.00027 ഹവർ. ഓക്കെ, ഇനി അത് ചെയ്താൽ എന്ത് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് ഇതാ 0.03 / 0.00027 ആൻസർ 108 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡുകൾ കൊണ്ട് 30 മീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം അത് ഒരു മണിക്കൂർ കൊണ്ട് 108 കിലോമീറ്ററിലാണ് അത് പാസ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിലോമീറ്ററിനെ മീറ്ററിലേക്കാക്കാനും സെക്കൻഡിനെ മണിക്കൂറിലേക്കാക്കാനൊക്കെ ഈ 1000 കൊണ്ടുള്ള ഗുണനവും ഹരണവും എന്നുള്ളതിനൊക്കെ പകരം എളുപ്പത്തിൽ ചെയ്യാനൊരു മാർഗ്ഗം നമ്മളിവിടെ പറയുന്നുണ്ട്. ഈ കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളത് 1000 മീറ്റർ പെർ 3600 സെക്കൻഡാണ്. ഇതിനെ 1000 × 3600 കൊണ്ട് വെട്ടി ചെറുതാക്കുകയാണ്. 2 0 മുകളിലും താഴെയും പോയാൽ ബാക്കി 10/36 വരും. ഇതിനെ വീണ്ടും 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5/18 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്നിട്ടുള്ള കിലോമീറ്റർ പെർ ഹവർ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ആ വാല്യൂവിന് എന്തുകൊണ്ട് ചെയ്താൽ മതി, 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 80 കിലോമീറ്റർ പെർ ഹവറിനെ
മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു, 80 × 5/18. ശ്രദ്ധിക്കുക, കിലോമീറ്ററിനെ മീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനാണ്. 5/18 കൊണ്ട് ഗുണിക്കേണ്ടത്, 80 × 5/18. കഴിഞ്ഞ ചോദ്യത്തിന് കിട്ടിയ പോലെ തന്നെ 22.22 എന്നുള്ള ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുവാൻ തന്നിട്ടുള്ള വിലയെ എന്ത് ചെയ്യുക, 5/18 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇനി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ ഇത് നേരെ റെസിപ്രോക്കൽ, 5/18 പകരം 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 3600/1000 എന്ന് പറയുമ്പോൾ 36/10, 18/5 വരും. 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ചോദ്യത്തിൽ 30 m/s കിലോമീറ്റർ പെർ അവർക്കാക്കാൻ ഞാൻ അവിടെ ചെയ്തു, 30 × 18/5. ഇത് 30 × 18 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 108 km/h എന്നുള്ള കഴിഞ്ഞ ചോദ്യത്തിലുള്ള അതേപോലെ തന്നെ ആൻസർ ഇവിടെ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാക്കാൻ 5/18 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ, തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്കാക്കാൻ 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. എ വെഹിക്കിൾ ആക്സിലറേറ്റ്സ് യൂണിഫോംലി ഫ്രം എ വെലോസിറ്റി ഓഫ് 88 km/h ടു 24 km/h ഇൻ 4 seconds. ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കൊക്കെ അറിയാം, നമ്മളൊരു ബൈക്ക് എടുത്ത് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അല്ലേ. ഇത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ സ്പീഡ് കൂടി വരും എന്നുള്ളതും, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും എന്നുള്ളത് വണ്ടികൾ ഓടിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വണ്ടി അതിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ സ്പീഡ് 8 km/h, ഒരു മണിക്കൂർ കൊണ്ട് 8 km പോകുന്ന സ്പീഡിൽ നിന്നും 24 km/h ഒരു മണിക്കൂർ കൊണ്ട് 24 km പിന്നിടുന്ന രൂപത്തിലേക്ക് ആക്സിലറേഷൻ മാറ്റി. എത്ര സെക്കൻഡ് കൊണ്ടാണ്? ഇൻ 4 seconds, 4 സെക്കൻഡുകൾ കൊണ്ടാണ്. നമ്മളൊരു വണ്ടി പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് കൂടിക്കൂടി വരാറുണ്ടല്ലോ അല്ലേ, അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 4 സെക്കൻഡുകൾ കൊണ്ട് 8 km/h നിന്നും 24 km/h മാറ്റി. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്സിലറേഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി അഥവാ യു എന്ന് പറയുന്നത് 8 km/h ആണ്. ആദ്യത്തെ വെലോസിറ്റി 8 ആണ്. ഫൈനൽ വെലോസിറ്റി പിന്നീട് വന്നത് 24 ആണ്, അതുകൂടെ കാണിച്ചിട്ടുണ്ട്. വി എന്നാണ് സിമ്പൽ. പിന്നെ ഒന്ന് തന്നിട്ടുള്ളത് സമയം T=4 seconds, 4 സെക്കൻഡുകൾ കൊണ്ടാണ് ആ ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. അടുത്തത് എസ് എന്നുള്ളതിന് നേരെ ഞാൻ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, എസ് അല്ല എ എന്നുള്ളതിന് നേരെ ആക്സിലറേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ എത്രയാണ് എന്നുള്ളത്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് സ്ക്വയറിനും അതിൻ്റെ വെലോസിറ്റിയിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം വി യു എ ടി ഈ 4 കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് V=U + AT ആണ്. അതിൽ ഇവിടെ എന്താണ് ആക്സിലറേഷനാണ് തരാത്തത്. അപ്പോൾ എ ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ യു ടി എന്നുള്ളതൊക്കെ ട്രാൻസ്പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു എന്നുള്ളത് ഇങ്ങോട്ട് വരും, മൈനസ് യു ആവും, V - U ആയി. ഇൻറ്റു ടി എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ടി എന്നുള്ളതായി, V - U/T. ദെൻ V - U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെലോസിറ്റിയിലുണ്ടാകുന്ന മാറ്റമാണല്ലോ അല്ലേ. അതെന്താ, 24 × 8 കുറച്ചാൽ മതി. എത്ര, 24 × 8 കുറച്ചാൽ 16 km/h എന്നുള്ളതാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഈ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു, 16 × 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് ചെയ്യുമ്പോൾ 4.44 m/s എന്നുള്ളത് കിട്ടും. അതായത് വെലോസിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് 4.44 m/s ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്താ, ഈ V - U/T എന്നുള്ളതാണ്. ടി എത്രയാ, 4 seconds. അപ്പോൾ ഈ V - U ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്ന 4.44നെ 4 സെക്കൻഡുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.11 എന്നുള്ള ആൻസർ കിട്ടും.
അതാണ് ഇവിടുത്തെ ആക്സിലറേഷൻ. 1.11 meter per second square എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. എ ബോഡി മൂവ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 2 meter per second ആൻഡ് ആൻ യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 meter per second square. ഫൈൻഡ് ദ വെലോസിറ്റി ആഫ്റ്റർ 10 seconds, ഡിസ്റ്റൻസ് കവേർഡ് ബൈ 8 seconds, വെലോസിറ്റി വെൻ ഇറ്റ് ക്രോസസ് 500 meter. ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു വസ്തു സഞ്ചരിക്കുന്നതിൻ്റെ ആദ്യത്തെ വെലോസിറ്റി 2 meter per second. അത് അതേ വേഗതയിലല്ല പോകുന്നത്, അതിന് ആക്സിലറേഷൻ ചേഞ്ച് വരുന്നുണ്ട്. അതായത് വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. ആക്സിലറേഷൻ എത്രയാണ്? 5 meter per second square. ഓരോ സെക്കൻഡ് സ്ക്വയറിനും 5 meter ഡിഫറൻസ് അതിൻ്റെ ആദ്യത്തെ വെലോസിറ്റിയായിട്ട് അതുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 seconds കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 8 seconds കഴിയുമ്പോൾ അതെത്ര ദൂരം പിന്നിടും? ആ വസ്തു 500 meter ദൂരം കടന്നു പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ഈ രൂപത്തിൽ 3 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ ചോദ്യത്തിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 2 meter per second. അത് ഞാൻ ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, യു ഈക്വൽ ടു 2 meter per second. മറ്റൊന്ന് തന്നിട്ടുള്ളത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 meter per second square. ആക്സിലറേഷൻ 5 meter per second square. അത് രണ്ടും ഇവിടെ കാണിച്ചു. ഇനി എ ബി സി എന്നുള്ള വ്യത്യസ്ത ചോദ്യങ്ങൾ പരിഗണിക്കുമ്പോൾ കോമൺ ആയിട്ട് ഈ യു എന്നുള്ളതും എ എന്നുള്ളതും എടുക്കുക, ബാക്കിയെല്ലാം ആ ചോദ്യത്തിൽ തന്നത് മാത്രം എടുക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ ചോദ്യം 10 seconds കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ചോദ്യം എന്താ? വെലോസിറ്റിയാണ് കാണേണ്ടത്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എപ്പോഴാണ്? 10 seconds കഴിയുമ്പോൾ. അപ്പോൾ ടൈം ടി ഈക്വൽ ടു 10 seconds എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ ഇക്വേഷൻ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നു വെച്ചാൽ എന്താ? യു എ രണ്ടുവ തന്നിട്ടുണ്ട്, പുറമെ ചോദ്യം വി ആണ്, ടി ഈ ചോദ്യത്തിലുണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വി എത്രയാണ് അതറിയില്ല, അതുകൊണ്ട് വി വി എൻ ഇട്ടു. യു 2 അല്ലേ, യു എന്നുള്ളത് 2, എ എന്നുള്ളത് ആക്സിലറേഷൻ 5, ടി ഫോർ ടൈം അത് 10 seconds. 2 plus 5 into 10 ആദ്യം ബോർഡ് മാസ് പ്രകാരം ഗുണനം ചെയ്യണം. 5 × 10 = 50 ചെയ്തു. 50 രണ്ട് കൂട്ടുമ്പോൾ 52. വി ഈക്വൽ ടു 52 meter per second. അതായത് 2 meter per second എന്നുള്ള വെലോസിറ്റിയിൽ തുടങ്ങിയിട്ടുള്ള ആ വസ്തു അതിൻ്റെ ആക്സിലറേഷൻ കാരണം 10 seconds കഴിയുമ്പോൾ 52 meter per secondലായിരിക്കും അതിൻ്റെ വെലോസിറ്റി ഉണ്ടാകുക. ഓക്കെ, മറ്റൊരു ചോദ്യം എന്തായിരുന്നു? ആ വസ്തു 8 seconds പിന്നിടുമ്പോൾ 8 seconds കഴിയുമ്പോൾ എത്ര ദൂരം കവർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എസ് ആണ് ചോദ്യം, ടി 8 seconds, യു എ എന്നിവ ഓൾറെഡി തന്നതാണ്. അപ്പോൾ അത് നാലും കൂടെ കൂട്ടി വരുമ്പോൾ ഇക്വേഷൻ ഏതാണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, യു 2 ടി 8 പ്ലസ് ഹാഫ് ഇൻറ്റു എ 5 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്ക്വയർ അല്ലേ. ചോദ്യത്തിൽ ടൈം 8 seconds അതെന്ന്. 2 × 8 = 16 ഗുണനം ചെയ്തു. ഇനി പ്ലസ് ഇവിടെ അങ്ങനെ തന്നെ ഇട്ടു, ഈ ഭാഗത്തുള്ള ചെയ്യണം. ഹാഫ് ഇൻറ്റു 5 × 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. 64 രണ്ട് കൊണ്ട് അരിച്ചപ്പോൾ 32. അതുകൊണ്ട് 5 × 32 എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 16 + 5 × 32 160. എല്ലാ ഗുണനങ്ങളും കഴിഞ്ഞതിന് ശേഷമേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ 160 × 16 കൂട്ടുമ്പോൾ 176 meter എന്നുള്ളത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു 8 seconds കഴിയുമ്പോൾ 176 meter ദൂരം പിന്നിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു മൂന്നാമത്തെ ചോദ്യം, ആ വസ്തു 500 meter ദൂരം പിന്നിടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തുള്ളതാണ്? ഈ 500 meter ദൂരം എന്ന് പറയുന്നത് എസ് ആണ്, എസ് ഈക്വൽ ടു 500 meter. ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ചോദ്യം. വി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 AS എന്ന് പറയുന്ന മൂന്നാമത്തെ ഇക്വേഷനാണ് ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് കൊടുത്തു. വി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2 × 5 × 500. 2 × 4 = 4, 2 × 5 = 10, 10 × 500, 500 × 10 = 5000. 5000 + 4 = 5004 കിട്ടും. 5004 എന്ന് പറയുന്നത് വി സ്ക്വയറാണ്. അതിൽ നിന്ന് വി കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് കണ്ടാൽ മതി. 5004 റൂട്ട് കണ്ടു കഴിഞ്ഞാൽ 70.73
എന്നുള്ളത് കിട്ടും. അത്രയും മീറ്റർ പെർ സെക്കൻഡിലാണ് ആ വസ്തു 500 മീറ്റർ പിന്നിടുമ്പോൾ സഞ്ചരിക്കുന്ന വെലോസിറ്റി അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.